ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് കേസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് അട്ടി പോലെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ നാളെ ഈ നമ്മൾ ഫ്രീ ഫയർ കുറെ അധികം ഇവന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നാളെ നമ്മളെ ഫ്രീ ഫയർ ബിആർ മോഡിലും അതുപോലെ തന്നെ നമ്മളെ സി എസ് മോഡിലും ന്യൂ ആർട്ടീസ് കുറച്ച് ചേഞ്ചുകൾ വരാമാണ് അപ്പോൾ ഗെയിമിൽസ് കുറച്ച് ചേഞ്ചുകൾ വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മെയിൻ ആർട്ടിസ് ഇന്ന് വീഡിയോട് നോക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് തുടനായിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഒരു ഇവൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റാൻഡമായിട്ട് കുറേ അധികം അപ്ഡേറ്റിൽ നോക്കാൻ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ കമൻ്റ് കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ആൻസർ കൂടി ഞാൻ ഈ വീഡിയോടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ നമ്മൾ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ആൾന്നില്ല ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്കോടും ചെയ്യുക അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ആ ഫ്രീ ഫയറിലേക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇവന്റിലേക്ക് തന്നെ പോവാട്ടോ അപ്പം ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ പാരഡോസ് ഇവൻ്റെ ഭാഗമായുള്ള ന്യൂ ആ റിങ് ഇവൻ്റാണ് അപ്പം ഈ റിങ് കൂടെ വരാൻ പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മൂന്ന് ഐറ്റങ്ങളാണ് ഓക്കെ അപ്പം രണ്ട് കറ്റാൺ സ്കിന്ന് വരുന്നുണ്ട് അപ്പോൾ ലജ്ജൻ്റെ അല്ല രണ്ട് കറ്റാൺ സ്കിൻ വരുന്നുണ്ട് അപ്പോൾ ഇത് യുവോ സ്കിന്നൊക്കെ ആയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും കറ്റാൺ സ്കിന്നു നമുക്ക് എലിമിനേഷൻ ആനിമേഷനും അതുപോലെ തന്നെ ഇതിന് സൗണ്ട് എഫക്റ്റ് വരെ ഉണ്ട് കേട്ടോ അപ്പം കറ്റാൺ സ്കിന്നൊക്കെ എന്തിനാണ് സൗണ്ട് എഫക്ട് കൊടുത്തുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പം എന്തായാലും കറ്റാണ്ട് മിഞ്ഞുന്ന സമയത്തൊക്കെ നല്ല സൗണ്ട് സൗണ്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എഫക്റ്റ് ഒക്കെ വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ അതിൻ്റെ കൂടെ വരാമെന്ന ഇമോട്ടാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിലേ കാണു കിട്ടും അപ്പോൾ ഇമോട്ട് നോക്കുകയാണെങ്കിൽ സീനാണ് ഓക്കെ കറ്റാനുള്ള ഇങ്ങനെ വന്ന് വീഴുന്ന പോലെ തന്നെ ഇരിക്കേറ്റ് വല്ല ഇമോട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവൻലി നമുക്ക് എക്ചേഞ്ച് ടോക്കണായിട്ട് വരാൻ പോകുന്ന നിങ്ങൾ ഡിസ്പ്ലേയിലേ കാണുമ്പോൾ തന്നെ യൂണിവേഴ്സ് ടോക്കൺ ആയിരിക്കുന്നതാണ് ലീക്ക സീസ് തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടും എങ്കിൽ പോലൊരു ഹഡ്രഡ് പെർസെൻറ്റ് കൺഫേം പറയാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ലാസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഗറിന് ന്യൂ ആയിട്ടുള്ള വല്ല ടോക്കൺസ് ആഡ് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടുകൊണ്ട് തന്നെ അറിയാം നാളെ മോർണിംഗ് എന്തായാലും ഇവന്റ് വരാൻ പോവുക തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നാളെ നമ്മൾ ഫ്രീ ഫയർ വരാമെന്ന മറ്റൊരു ഇവൻറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ പാരഡോസ് ഇവന്റ് നാളെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം നല്ലതിൻ്റെ കൗണ്ട് ഡൗൺ ഒക്കെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അപ്പോൾ രണ്ട് വട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് കുറേ അധികം ഡെയിലി മിഷൻ തന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് വേണ്ട അപ്പോൾ രണ്ട് തരത്തിലെ ഡെയിലി മിഷൻസ് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഗോൾഡൻ കളറിലും ഒന്ന് പെർപ്പിൾ കളറിലും അപ്പം രണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മിഷൻ തന്നെ അപ്പം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കാണുന്ന പോയിന്റുകൾ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് താഴെ കാണുന്ന റിവാർഡ്സുകൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഏതാ എക്സ്ചേഞ്ച് ചെയ്തുപോലെ തന്നെ പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടൈമിലാണ് നമുക്ക് റിവാർഡ്സ് താവിടെ നെക്കി കൊണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ റിവാർഡ്സ് ആയിട്ട് നമുക്ക് ഇതിൽ ലെക്കറോൾ ഓച്ചർ കാണാൻ പറ്റും നെക്സ്റ്റ് ആയിട്ട് വോയിസ് പാക്ക് കാണാൻ പറ്റും അതുപോലെത്തന്നെ നമ്മള് മെയിൻ റിവാർഡ്സ് ആയിട്ട് നമ്മുടെ കൈറോസ് ക്യാറ്റർ കാണാൻ പറ്റും അപ്പോൾ സെയിൽ ആലോ ക്യാറ്റർ ആയിട്ട് അപ്പോൾ അട്ടി പോലെ പവർ ക്ലിസ് ഒരു ക്യാറ്റർ തന്നെയാണ് എന്തായാലും ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ സ്കിൽ ഡീറ്റെയിൽ ആയാലും വീഡിയോക്ക് നമ്മൾ എന്തായാലും ഫസ്റ്റ് ചാനൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് നെസ്റ്റ് റിവാർഡ്സ് ആയിട്ട് കിട്ടാവുന്ന ഒരു ഗ്രനേഡ് സ്കിൻ അപ്പോൾ അപ്പൊ അതൊരു സ്ഥലം ഓജസ് പേക്ക് കൊടുക്കുന്നുണ്ട് നോക്കി അപ്പൊ നമുക്ക് നെസ്റ്റ് റിവാർഡ്സ് ആയിട്ട് കിട്ടാവുന്ന നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണാൻ പോകുന്ന ഗ്രനേഡ് സ്കിന്നാണ് അപ്പോൾ അതുപോലെ നമുക്ക് നെസ്റ്റ് റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്ന നമ്മളെ ഇമോട്ടാണ് അപ്പോൾ ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്ന നമ്മുടെ ഇമോട്ടാണ് അപ്പൊ ഇത് കൂടാതെ സൈഡ് ഐറ്റംസ് ആയിട്ട് കുറച്ച് റിവാർഡ്സ് കിട്ടാൻ മാക്സിമം ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇവന്റ് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുന്ന റിവാർഡ്സ് എടുക്കാൻ നോക്കുക അപ്പോൾ എന്തായാലും നാളെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ഡീറ്റെയിൽ ആണ് വീഡിയോ നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന അപ്പോൾ എല്ലാവരും വെയിറ്റ് അപ്പൊ അതുപോലെ തന്നെ നാളെ നമ്മൾ ഫ്രീ ഫയർ പാരഡോസ് ഇവന്റ് ഭാഗമായിട്ട് രണ്ട് ടീം പോലെ രണ്ട് സെക്ഷൻസ് നമ്മുടെ ഗറീനെ പിരിക്കാൻ പോവാണ് ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് നോക്കുകയാണ് ഗോൾഡൻ ആണ് സെക്കൻഡ് പറഞ്ഞത് നമുക്ക് നോക്കാൻ ഡാർക്ക് ആണ് അപ്പൊ രണ്ട് ഇവ ബണ്ടെ സെക്ഷൻ ആയിട്ടാണ് ഇത് കൊടുത്തുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഈ നമ്മുടെ ബിആർ മോഡിൽ വരാൻ വന്ന ചേഞ്ചർ നോക്കുക അപ്പൊ സി എസ് മോഡിലും ചേഞ്ച് വരുന്നുണ്ട് അപ്പൊ ബിആർ മോഡിൽ ഒരു ചേഞ്ച് മാത്രമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഇതുകൂടാതെ നമ്മൾ ഫ്രീ ഫയർ ഇപ്പം ഡ്രാഗൻ ഇവന്റ് വന്നില്ല അപ്പൊ അതുപോലെ തന്നെ വില്ലനെ വില്ലനില്ല വല്ല എന്തെങ്കിലും ഇവന്റ് ഉണ്ടോ എന്ന് അത് അറിയില്ല

സെക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോൾഡൻ ഫോഴ്സ് ആണ് അപ്പോൾ രണ്ട് നമ്മുടെ യുവ ബണ്ടിൽ കാണാൻ പറ്റും അപ്പൊ ഒരുപക്ഷെ നെയിമിൽ ഇങ്ങനെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡാർക്ക് ഫോഴ്സിന് വരെ ഷാഡോ ഫോഴ്സ് വരാം അല്ലെങ്കിൽ ലൈറ്റ് അപ്പോൾ നമ്മൾ ഗോൾഡൻ ഫോഴ്സിന് പറയും ഒരു പക്ഷേ ലൈറ്റ് പവർ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടും സെയിം തന്നെയാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഷാഡോ ഫോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ഡാർക്കെസ്റ്റ് ഫോഴ്സ് ഇവിടെ സെലക്ട് ചെയ്തെങ്കിൽ നമുക്ക് അതിന് അതിൽ കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണ് അപ്പോൾ ഗെയിമിൽ കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ലെവൽ വണ്ണിൽ നമുക്ക് കീ പീസ് നമ്മൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇ പി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കീ പീസ് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റായിട്ട് ലെവൽ ടൂല് നമുക്ക് നമ്മൾ ക്ലോസ് റേഞ്ചിലാട്ട എനിമീസിനെ കില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാക്കിലെ എനിമീസിനെ കാണിച്ചു തരുന്നത് ആർക്കും തരുന്നതായിരിക്കും അപ്പൊ മാപ്പിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ ക്ലൂ പോലെ ഒരു കാണിച്ചിരുന്നതുപോലെ ആർക്കും അതുപോലെ തന്നെ നമ്മൾ തേർഡ് ലെവലാകുന്ന സമയത്ത് കിട്ടാൻ പോകുന്നത് നമ്മൾ ലോ എച്ച് ബി ആണ് നമുക്ക് മൂവ്മെന്റ് ഇൻക്രീസ് ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഡാർക്ക് സൈഡ് സെലക്ട് ചെയ്തെങ്കിലാണ് അങ്ങനെ കാണാൻ പറ്റുക നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ലൈറ്റ് പവറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഇതിൽ ലെവൽ വണ്ണില് കിട്ടാൻ പോകുന്നത് നമുക്ക് എക്സ്റ്റായിട്ട് മുപ്പത്തി അഞ്ച് എച്ച് ബിസ് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇൻക്രീസ് മാക്സിസ് എച്ച് ബി ഇൻ തേർട്ടി ഫൈവ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ആർട്ടിങ് നമുക്ക് ക്യുക്ക് ഹെൽപ്പ് എന്നാണ് സെക്കൻഡ് ലെവലിൽ കാണാൻ പറ്റുക അപ്പോൾ പെട്ടെന്ന് അപ്പം നമ്മുടെ തീവാക്യാറ്ററൊക്കെ കൊണ്ടല്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടീം എയ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ തേർഡ് ഈസ് സ്കിൽ തേർഡ് ഈസ് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എച്ച് ബിസ് മൈനസ് ആണെങ്കിൽ ലോ ആണെങ്കിൽ നമുക്ക് എച്ച് ബി ഇങ്ങനെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ സെൽഫ് ആർട്ടിസ് നമുക്ക് എച്ച് ബിസ് റിക്കവറി ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സി എസ് എൽ മോഡിൽ വരാൻ പോകുന്ന മാറ്റം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ഫയർ ഈ വരുന്ന ഇരുപതാം തീയതി ന്യൂ ആല ടോപ്പ് വേണ്ടി സംഭവിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഫ്രീ ഫയർ ന്യൂ ആ ടോപ്പ് വേണ്ട വരാൻ പോകുന്നത് പാരഡോസ് ഇവന്റെ ഭാഗമായിട്ടുള്ള ന്യൂ ആല ഹൈപ്പർ ബുക്ക് ആട്ടോ അപ്പൊ ഈ ഹൈപ്പർ ബുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റിസ് നൂറ് ഡയമണ്ട് മാത്രമേ നമ്മൾ ടോപ്പ് ചെയ്താൽ മതി ആ ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഹൈപ്പർ ബുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഹൈപ്പർ ബുക്ക് നമ്മൾ എടുത്തേ നമുക്ക് ഇതിനകത്ത് കാണുന്ന റിവാർഡ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല അപ്പൊ തെറ്റി അടിച്ചുകൊണ്ട് കുറെ ആൾക്കാർ ഇത് ടോപ്പ് ചെയ്ത് എടുക്കുന്നു വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയുന്നുട്ടോ അപ്പൊ ഹൈപ്പർ ബുക്ക് എടുത്താൽ മാത്രം പോരാ നമ്മൾ ലെവലപ്പ് ചെയ്ത്

ിൽ തന്നെയാണ് പെർസെന്റുകൾ കൺഫേം ആയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം വരാൻ തന്നെ നമുക്ക് കോബ്ര ഫണ്ടിൽ റിട്ടേൺ ബാക്ക് ആയിട്ട് വരാട്ടോ അപ്പൊ അകത്തെ നമ്മള് നെക്സ്റ്റ് ഒരു പ്രോസ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ത്രോണിമോട്ടിനെ കുറിച്ചിട്ടാണ് അപ്പൊ ത്രോണിമോട്ടീസ് റിട്ടേൺ ബാക്കിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ത്രോണിമോട്ട് നമ്മൾ ഫ്രീ ഫയർക്ക് ശരിക്കും ഈ കഴിഞ്ഞ എട്ടാം തീയതി നമ്മൾ ഗറീനെ കൊണ്ട് വരേണ്ടതായിരുന്നു അപ്പൊ ലീക്ക് വരും മാക്സിമം വരും വരുന്നൊക്കെ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു എങ്കിപ്പോ ലാസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഗറീന എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഗറിയും ലാസ്റ്റ് വെച്ചുകൊണ്ട് ഇവന്റ് ക്യാൻസൽ ചെയ്യുകയാണ് എന്താണ് ചെയ്തെന്ന് അറിയില്ല അതൊരു ഐഡിയില്ല അപ്പൊ എന്തായാലും ഇതുവരെ നമ്മുടെ കയറിനെ ത്രോൺ ഇമോട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ നമുക്ക് നിസ്റ്റേസ് വരാൻ ഇമോട്ട് പാർട്ടി പാർട്ടിയിലൂടെ ഒരുപക്ഷെ ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് ത്രോൺ ഇമോട്ട് റിട്ടേൺ ബാക്ക് ആയിട്ട് കൊണ്ടുവന്നേക്കാണ് നമുക്ക് സൂചന കിട്ടിയില്ല കേട്ടോം വന്നാൽ റൂമറായിട്ടൊക്കെ വിചാരിച്ചാൽ മതി അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു അടിപൊളി വീഡിയോ കാണാം ബായ്